സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൃപ്തിയും മഗ്ഫിറത്തും കാംക്ഷിച്ചുകൊണ്ട്, അവന്റെ തൃപ്തിക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് തഖ്വയുടെ ജീവിതം നേടിയെടുക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുത്തഖീങ്ങളുടെ സുമ്രത്തിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ പകുതിയിലേറെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും നാം ഒന്ന് അടിയന്തിരമായി നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തണം. ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ നിന്ന് ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ഹൃദയമിടിപ്പും മരണത്തിലേക്ക് നമ്മെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം അത് സംഭവിക്കും, പിന്നീട് ഒരിക്കലും ഒരു മടക്കമില്ല. അന്ന് ചിലർ വല്ലാതെ സന്തോഷിക്കും, അതിലില്ലാത്ത സന്തോഷം, ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷമാണ്. അന്ന് ചിലർ വിലപിക്കും, കടുത്ത ഭീതിയിലായിരിക്കും ചിലർ ഖേദിക്കുമെന്ന്, ഇതുവരെ അനുഭവിക്കാത്ത സങ്കടവും ഭീതിയുമായിരിക്കും. ഈ രണ്ടവസ്ഥയും ഉണ്ടാകുന്നത് നമ്മുടെ ഈമാനിന്റെയും സൽക്കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഈമാൻ വർദ്ധിപ്പിക്കുവാനും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കുവാനുമുള്ള സുവർണാവസരമാണ് പരിശുദ്ധ റമദാൻ. പാപങ്ങളിൽ നിന്ന് ശുദ്ധിയായി സലീമായ ഹൃദയം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദിനരാത്രങ്ങളാണ് ഇനിയുള്ള ദിനരാത്രങ്ങൾ. ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ദിനരാത്രങ്ങളാണ്. ആഗ്രഹത്തോടുകൂടി ദുആ ചെയ്തുകൊണ്ട് ലൈലത്തുൽ ഖദർ ലഭിക്കുവാൻ വേണ്ടി നാം അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. നാം നമ്മെ വിചാരണ നടത്തുക, നാം നമ്മെ തന്നെ തിരുത്തുക. റമദാൻ വന്നിട്ടും ദോഷം പൊറുക്കപ്പെടാത്ത കടുത്ത മുജിരിമായി പോകരുത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയാണ്, പറയുകയല്ല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയിപ്പിക്കുകയാണ്, ഖുൽ ആമീൻ, ആമീൻ എന്ന് പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. ഒരാൾക്ക് മാതാപിതാക്കൾ ഉണ്ടായി, എന്നിട്ടും അവൻ നരകത്തിൽ പോകുന്നു. അവരുടെ പ്രീതി സമ്പാദിക്കാൻ ജീവിതകാലത്ത് അവനോ ഒട്ടും സാധിച്ചതുമില്ല. അള്ളാഹു അവനെ അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു. ഖുൽ ആമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ആമീൻ പറയൂ. അങ്ങനെ ആമീൻ പറഞ്ഞു. ജനങ്ങളെല്ലാം ദുആ ഇല്ലാതെ ആമീൻ കേട്ടതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, അങ്ങനെ എന്തിനാണ് ആമീൻ പറഞ്ഞത്? ഇതാണ് അതിന്റെ സംഭവം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. രണ്ടാമത്തേത്, മൻ അദറക റമളാൻ ഫമാത ഫലം യുഗ്ഫർ ലഹു. ഒരാൾ റമദാനിനെ കണ്ടുമുട്ടി, അവൻ മരിച്ചു പോകുന്നു, അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നില്ല, അവനെ അള്ളാഹു അകറ്റിക്കളയട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ പറഞ്ഞു, ആമീൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ ആളുകൾ, തങ്ങളുടെ പേര് കേട്ടിട്ടും സലാത്ത് പറയാത്ത ആളുകൾ, എന്നിട്ടവൻ നരകത്തിൽ പോകുന്നു. സലാത്ത് കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യമാണ് പോലും ചൊരിയപ്പെടുന്നത്, എന്നിട്ടും നരകത്തിൽ പോകുന്നു. എന്നാൽ അവനെയും അള്ളാഹു സുബ്ഹാനഹു വതആല അകറ്റിക്കളയട്ടെ എന്നാണ്. വലിയൊരു സംഭവമാണ് ഈ ഒരു സംഭവത്തിലൂടെ നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ ഗഫാർ എന്ന സിഫത്തുണ്ടായിട്ടും അതിലൂടെയെങ്കിലും അങ്ങേയറ്റം പൊറുക്കുന്നവൻ എന്നാണ്. മഹാപാപികളുടെ ദോഷം പൊറുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സിഫത്ത് വെച്ചിരിക്കുന്നത്. അതിലൂടെയെങ്കിലും കയറി ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നേടാൻ ഇനിയും കഴിയാത്തവർ വല്ലാതെ പേടിക്കേണ്ടിയിരിക്കുന്നു. ലോകമാകെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരി, അതിന്റെ കാരണം, അതിന്റെ സയന്റിഫിക് ഡെഫിനേഷൻസും അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കറുത്ത കരങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്കൊരിക്കലും തറപ്പിച്ച് പറയാൻ പറ്റില്ല. ബയോളജിക്കൽ വെപ്പന്റെ കാലഘട്ടമാണല്ലോ ഇത്, അല്ലേ? ഈ മോളിക്യൂൾ ലെവലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ധർമ്മങ്ങളും അധർമ്മങ്ങളും കൃത്യമായി അപഗ്രഥിക്കാൻ മനുഷ്യന് കഴിയുന്നു. ഈ ആർജിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ മനുഷ്യരാശിയെ കൊന്നെടുക്കുവാനും അതുപോലെ കൃഷിയെ നശിപ്പിക്കാനും അവൻ മുതിരമെറിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്.
ഭൂമിയിലും കടലിലും എല്ലാം ഫസാദുണ്ടായത് മനുഷ്യന്റെ കറുത്ത കരങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഉണർത്തുകയാണ്. നമ്മുടെ ദോഷങ്ങളാകാനാണ് സാധ്യത. ഇതിന്റെ ഏറ്റവും വലിയ സാധ്യത, ഈ പകർച്ചവ്യാധിയുടെ ഏറ്റവും വലിയ സാധ്യത നമ്മുടെ ദോഷങ്ങളാണ്. കൂടുതൽ സാധ്യത അതിനാണ്. പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സമാധാനിക്കുകയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു ജനതയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. എന്ത് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഇഷ്ടപ്പെടേണ്ടത്? എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്, ഇതുവരെയായി നേടിയെടുത്തിട്ടുള്ളത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അവന്റെ ഒരു മഹാ അറിയിപ്പുണ്ട്. വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങളെ വല്ല വിപത്തുകളും വല്ല കാല വിപത്തുകളും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു പറയുകയാണ്. പക്ഷേ വയഅഫു അൻ കസീർ, ഒരുപാട് അല്ലാഹു മാപ്പ് ചെയ്യുന്നുണ്ട്. അതിലപ്പുറം അതിന്റെ പരിധിയും മനുഷ്യന് ലംഘിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ശിക്ഷ ഇറക്കുന്നത്. ശിക്ഷ വന്നു കഴിഞ്ഞാൽ ആരും വിചാരിക്കേണ്ട നമ്മൾക്ക് നല്ല നല്ല നിസ്കാരക്കാരാണ് അല്ലെങ്കിൽ നോയമ്പുകാരാണ് ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് ആരും വ്യാമോഹിക്കണ്ട. വത്തഖൂ ഫിത്നതല്ല തുസീബന്നല്ലദീന ളമൂ മിൻകും ഖാസ്സ, നിങ്ങൾ ശിക്ഷയെ ഭയക്കണം, നിങ്ങളിൽ അക്രമികളെ മാത്രം പിടികൂടുകയില്ല ശിക്ഷ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്, ഖംസു ഖിസാലിൻ, അഞ്ച് കാര്യങ്ങളുണ്ട്. ഖിസാലുൽ ഖംസ് ഇദു ബുതുലീതും ബിഹിന്ന, നിങ്ങൾ അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ. അത് കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കാവൽ തേടുകയാണ്. വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, അവകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിൽ നിന്നും ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുകയാണ്. മുഹാജിറുകളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത്തേത്, ഏതെങ്കിലും ജനതയിൽ നീചകൃത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല വിശേഷിപ്പിച്ച വ്യഭിചാരം, വ്യഭിചാരം പ്രകടമായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാ ഫഷാ ഫീഹി മുത്താഹൂൻ, അവരിൽ പകർച്ചവ്യാധി ഉണ്ടാവും, ആ ജനതയിൽ പാൻഡമിക് ഉണ്ടാകും. ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം അല്ലദീന മദൂ, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത പകർച്ചവ്യാധിയായിരിക്കും അല്ലേ? ഇപ്പൊ ഇതിന്റെ പേരെന്താ? ഇത് പുതിയതാ. അങ്ങനെയുള്ള പകർച്ചവ്യാധി ഉണ്ടാകും, വ്യഭിചാരം പ്രകടമായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇന്ന് നമ്മുടെ ലോകത്തൊന്ന് വിലയിരുത്തി നോക്കൂ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ നാടിനെ ഒന്ന് വിലയിരുത്തി നോക്കൂ, ഇത് സംഭവിക്കാതിരിക്കാനുള്ള വല്ല പ്രിക്കോഷൻസ് നമ്മൾ കാണുന്നുണ്ടോ? നമ്മൾ കുറെ സാനിറ്റൈസറും അതും അതുപോലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ചർച്ച ചെയ്യുന്നത്? ഇതിന്റെ മെയിൻ റീസൺ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ് ആറാമത്തെ സ്രോതസ്സിലൂടെ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചാൽ വരൾച്ച കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ശിക്ഷിക്കും, ക്ഷാമം കൊണ്ട് ശിക്ഷിക്കും. മാത്രമല്ല അധികാരികളുടെ അക്രമങ്ങൾ നിങ്ങളുടെ നേരെ തിരിച്ചുവിടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. കോപ്പി സാധനങ്ങൾ അല്ലേ, മായം കലർത്തിയ വസ്തുക്കൾ, വിഷമയമായ വസ്തുക്കൾ, ഇതെല്ലാം വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല വരൾച്ച കൊണ്ടും ക്ഷാമം കൊണ്ടും അക്രമിയായ സുൽത്താൻമാരെ കൊണ്ടും ഭരണാധികാരികളെ കൊണ്ടും നിങ്ങളെ കൈകാര്യം ചെയ്യും. ഒരാൾ സക്കാത്ത് നൽകുന്നില്ല, ഒരു സമൂഹം മുഴുവനും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, സൗകര്യപൂർവ്വം അത് മറന്നുപോകുകയാണ്. ആകാശത്തു നിന്ന് മഴയെ അല്ലാഹു സുബ്ഹാനഹു വതാല നിഷേധിക്കും. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള അഹദ്, അവനോടുള്ള ആ കരാർ ആരെങ്കിലും ലംഘിക്കുന്നുവെങ്കിൽ ശത്രുക്കളുടെ അധിനിവേശമുണ്ടാകും. ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹീഹായ ഹദീസിൽ പെട്ടതാണ്. അല്ലാഹുവിന്റെ കിതാബിലല്ല വിധി തീരുമാനിക്കുന്നത് എങ്കിൽ പരസ്പരം അവരെ ശത്രുക്കൾ ആക്കും, പരസ്പരം അവരെ പോരടിപ്പിക്കും. ഇതും അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഭാഗമാണ്. ഇന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്ക്, പലതരത്തിലും ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ ശിർക്ക് പ്രകടമായി കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ, അല്ലാഹുവിനെ വിളിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നത് പോലെ ഇബാദത്തിൽ ശിർക്ക് കലർന്നു, ദുആയിൽ ശിർക്ക് കലർന്നു. അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്? സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളട്ടെ, തന്റെ രക്ഷിതാവിനോടുള്ള ഇബാദത്തിൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. സാമരി എന്ന ഒരു
ഏറ്റവും അഹങ്കാരിയായ മനുഷ്യനുണ്ടായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽ. അദ്ദേഹം ശിർക്കിന്റെ നേതൃത്വം വഹിച്ചു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അറിയിപ്പോടുകൂടി അദ്ദേഹത്തെ ശപിച്ചു. قال فذهب فإن لك في الحياة أن تقول لا مساس നീ പോകണം ഇവിടെ നിന്ന്, നിനക്ക് ഈ ജീവിതം മുഴുവനും മരണം വരെയും നിനക്ക് പറയാനുള്ള ഗതിയാണ്, ലാ മിസാസ്, എന്നെ തുടരുത്, ഡോണ്ട് ടച്ച്. എന്താ സ്വാമി പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഡോണ്ട് ടച്ച്. അതെന്നല്ലേ ഇപ്പൊ പറയുന്നത്? ശിർക്ക് കാരണമായി, അതിന് നേതൃത്വം വഹിച്ചതിന് കാരണമായി, അതിന് കൂട്ടുതുന്നതിന് കാരണമായി സാമിരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ ശിക്ഷയാണ് ഡോണ്ട് ടച്ച്. ഇപ്പൊ എന്താ പറയുന്നത്? ബ്രേക്ക് ദ ചെയിൻ. ആരും എന്താ കണക്റ്റഡ് ആവേണ്ട. കാണുന്ന ആളുകളും പറയും ഡോണ്ട് ടച്ച് അല്ലേ, കാണപ്പെടുന്ന ആളുകളും പറയും ഡോണ്ട് ടച്ച്, ആരും തുടങ്ങ. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമാകാനാണ് സാധ്യത. നമ്മളെ വിലയിരുത്തിയാൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭാഗമാകാനാണ് സാധ്യത. ഇതൊരു മഹാപ്രളയമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് സംഭവിച്ചതുപോലുള്ള മഹാപ്രളയമാണ്. ലോകം മുഴുവനും അത് ഗ്രസിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ വാക്കിൽ, നമ്മുടെ നാവിൽ ഉണ്ടാകേണ്ടത് ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹീം. അള്ളാഹു കരുണ ചെയ്തവനല്ലാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷയില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ? ഈ സമയത്ത് പോലും നമ്മൾ വേറെ വിശകലനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ പറഞ്ഞില്ലേ, യാ ബുനയ്യർക്കബ് മഅന, പൊന്നു മകന് കപ്പലിൽ കയറണം എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സാവീലാ ജബലിൻ യാസിമുനി മിനൽ മാ. നമ്മൾ വേറെ അർത്ഥത്തിൽ ഈ വാക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സ്വന്തമായി നമുക്ക് ഹോസ്പിറ്റൽ ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും, അതേപോലെ ഇഷ്ടം പോലെ കാശുണ്ട്, ഒരുപാട് ഡോക്ടർ സുഹൃത്തുക്കളുണ്ട്. ഇതിലൂടെ എന്താ പറയുന്നത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ പറഞ്ഞതുപോലെ സാവീലാ ജബലിൻ യാസിമുനി മിനൽ മാ, ഈ ജലപ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന പർവ്വതത്തിൽ ഞാൻ അഭയം തേടിക്കൊള്ളാമെന്ന്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന യൂസുഫ് അലി സാഹിബ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നനച്ചി ഇരിക്കാതെ എന്താ സംഭവിച്ചത്? വെറും ചളികൾ കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ്, മുട്ടോളം ചളിയിൽ താഴ്ന്നു ഇല്ലേ. ഇങ്ങനെ പെട്ടെന്നാണ് എല്ലാം താറുമാറാകുന്നത്. നമ്മുടെ എല്ലാ പ്രതീക്ഷകളും, നമ്മൾ കരുതി വെച്ച എല്ലാ പ്രിക്കോഷൻസ് എല്ലാം തകർത്തെറിഞ്ഞ് ഒരിക്കൽ വരും. നമ്മൾ പലതരത്തിലുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കാറുണ്ട്. എന്താണത്? എന്താണത്? സാനിറ്റൈസർ ചെയ്യുന്നു, ഡിസ്റ്റൻസ് പാലിക്കുന്നുണ്ട്, ഗ്ലൗ ധരിക്കുന്നുണ്ട്, മാസ്ക് ധരിക്കുന്നുണ്ട് അല്ലെ, ഇതുപോലുള്ള പല കാര്യങ്ങളും. പക്ഷേ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറഞ്ഞാൽ തൗബയാണ്. ഏറ്റവും വലിയ പ്രതിരോധം തൗബയാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുക. നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച കാര്യങ്ങളില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതാല മൊത്തത്തിൽ അത് സൂചിപ്പിച്ചു. വമ അസാബക്കും മിൻ മുസീബത്തി, നിങ്ങൾ എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത്തായിരിക്കും, അത് നിങ്ങളുടെ കറുത്ത കരങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. വയാഫു അൻ കസീർ, ഒരുപാട് അള്ളാഹു സുബ്ഹാനഹു വതാല പൊറുക്കുന്നു. അതിലും അപ്പുറമാകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കൈകാര്യം ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത്. നമ്മൾ രണ്ടു തരത്തിലുള്ള പാൻഡമിക്കാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ മുന്നിൽ ഏറ്റവും വലിയ ഭീഷണിയായി കിടക്കുന്ന വബാഉ പാൻഡമിക് സംഘപരിവാരമാണ്. ഈ ചെറിയ പാൻഡമിക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല ആ വലുതിനെ തൽക്കാലം ഇങ്ങനെ കെട്ടിനിർത്തിയിരിക്കുകയാണ് അല്ലേ. വലൻ ഉദയഖന്നഹും മിനൽ അദാബിൽ അദന ദൂന അദാബിൽ അക്ബറി ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി ചെറിയ ചെറിയ ശിക്ഷകൾ അവർക്ക് നേരെ അവർക്ക് നാം രുചിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ. മടങ്ങണം, നമ്മൾ കംപ്ലീറ്റ് മടങ്ങണം, ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഈ യശയുദ്ഹിബുക്കും, നിങ്ങൾ ആരാണ്? ഈ യശയുദ്ഹിബുക്കും വയാതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അള്ളാഹുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ലെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. നിങ്ങൾ ഇവിടെ നിന്ന് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ പുതിയൊരു സൃഷ്ടിയെ കൊണ്ടുവരും അള്ളാഹു സുബ്ഹാനഹു വതാല. അത് അള്ളാഹുക്ക് ഒരു യാതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം രാജ്യങ്ങളും വ്യക്തികളും സംഘടനകളും എല്ലാം അകം അഴിഞ്ഞ് സഹായിച്ചിട്ടും ഉത്തർപ്രദേശിന് അവരുടെ മനസ്സൊന്ന് അനിയുന്നില്ല. അത്രത്തോളം ഭീകരമായ രീതിയിൽ വെറുപ്പ് കുത്തിവെക്കപ്പെട്ടിരിക്കുകയാണ്.
അപ്പോ അള്ളാഹുവിനോട് കാവൽ തേടണം. നാം യഥാർത്ഥ ഇസ്ലാമിലേക്ക് നമ്മൾ മടങ്ങണം. നമ്മുടെ തൗബ യഥാർത്ഥ തൗബ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന രീതിയിലുള്ള തൗബയാക്കി മാറ്റാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരും വെച്ചിരുന്ന സ്വകാര്യ അഹങ്കാരത്തിനുള്ള ഏറ്റവും നല്ല പ്രതിവിധിയാണിത് അല്ലേ? ഇതിനെപ്പോലും ഇത് മനുഷ്യൻ മറികടക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ കല്യാണമൊക്കെ ചുരുങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്, ആളുകളൊക്കെ വളരെ ചുരുക്കം 50 പേര് ഒക്കെ ആയിട്ട് ചുരുക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? 7-8 ദിവസം കല്യാണം കഴിക്കും ഓരോ പരിപാടി. ചെലവ് കുറയുന്നൊന്നുമില്ല. ഏതുപോലെ ശനിയാഴ്ച ദിവസം നിങ്ങൾ അതിക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവരെന്താ ചെയ്തത്? അവര് കുയുക്തി ഉപയോഗിച്ചു, വലയിട്ട് വെച്ചു. നമ്മൾ മീൻ പിടിച്ചില്ല, എല്ലാരോടും പറയാൻ നമ്മൾ മത്സ്യബന്ധനം നടത്തിയിട്ടേ ഇല്ല, നമ്മൾ വലയിട്ട് വെച്ചതാണ്. ഇതുപോലുള്ള കുതന്ത്രങ്ങളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ഏറ്റവും നന്നായി തന്ത്രം പയറ്റുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ? എത്ര ആളുകൾ ഉണ്ടായിരുന്നു, സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച ആളുകൾ, ആരോഗ്യം കൊണ്ട് അഹങ്കരിച്ച ആളുകൾ, മന്നശുദ്ധ മിന്ന കൂവ എന്നൊക്കെ സ്വകാര്യമായിട്ട് അവര് വാക്കിലൂടെ അല്ലെങ്കിലും ചോദിച്ചു പോയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നുമില്ല മനുഷ്യൻ, ഇനി ഇവിടെ ഗവേഷണം നടത്താൻ ഒന്നുമില്ല, ഇനി ചൊവ്വയിലും മറ്റ് ഗ്രഹങ്ങളിലും ഒക്കെയാണ് എന്ന് ആ സ്വകാര്യമായി അഹങ്കരിച്ചിരുന്ന ആ മനുഷ്യനെ കാണാത്ത ഒരു വസ്തു കൊണ്ടാണ് അല്ലെ അല്ലാഹു സുബ്ഹാനഹു വതാല പേടിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ മുഴുവനും. ഇത് വലിയ ഡൈനോസറിനെ കൊണ്ടല്ല അല്ലാഹു സുബ്ഹാനഹു വതാല പേടിപ്പിക്കുന്നത്, കണ്ണുകൊണ്ട് കാണാത്ത ഒരു വസ്തുവാണ് ലോകത്തെ ഇപ്പോ ആകെ കൂടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു രീതിയിലായിരിക്കും ലാ യാതീകും ഇല്ലാ ബഗ്ത, പെട്ടെന്നായിരിക്കും ഖിയാമത്തു നാൾ അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. നമ്മൾ നിനച്ചിരിക്കാതെ ഓർത്തിരിക്കാത്ത സമയത്തായിരിക്കും ഖിയാമത്തു നാൾ സംഭവിക്കുക. അതുകൊണ്ട് എല്ലാം കരുതിയിരുന്നു, എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു നമ്മുടെ കല്യാണത്തെ സംബന്ധിച്ച്, നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ച്, ഈ വർഷം നമ്മൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലേ? ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അതഹ അംറുന ലൈലൻ ഔ നഹാറൻ, രാവോ പകലോ എന്റെ കൽപ്പന വന്നു. കൃഷി ചെയ്ത കർഷകര് ആ ഇത് കൊയ്തെടുക്കാൻ പറ്റും, എല്ലാം വിളഞ്ഞിരിക്കുകയാണ്, ഓൾറെഡി എല്ലാം ഓക്കെ എന്ന് വിചാരിച്ചതാണ്. എന്ത് പറ്റി? രാവോ പകലോ അള്ളാഹുവിന്റെ കൽപ്പനകൾ വന്നു. കാലം താനബിൽ അംസ്, ഇന്നലെ ഇല്ലാത്തതുപോലെ. നമ്മുടെ ഈ കേരളത്തിൽ തന്നെ സംഭവിച്ച ഒരു പ്രളയം നമ്മുടെ അഹങ്കാരത്തിന്റെ അങ്ങനെയുള്ള ഏറ്റവും നല്ല ചികിത്സയല്ലേ? ഒരു സുഹൃത്ത് പറഞ്ഞു പോയില്ലേ, എന്റെ വാഹനം ഒന്ന് ഓടിക്കാനുള്ള റോഡല്ല എന്ന് പറഞ്ഞ അതേ വീടിലേക്ക് പിന്നെ വന്നത് എന്താണ്? തോണിയാണ്, ലൗകയാണ്, കയറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട്. അവനെയും അവന്റെ മന്ദിരത്തെയും ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ അല്ലാഹു സുബ്ഹാനഹു വതാല? അതിന്റെ യഥാർത്ഥ ചിത്രമല്ലേ നമ്മൾ കണ്ടത്? അതുകൊണ്ട് തീർച്ചയായി തൗബ കൊണ്ട് നമ്മൾ മടങ്ങുക. ഈമാനുള്ളവരെ, നിങ്ങൾ വിജയികളായി തീരുവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങണം, തൗബ ചെയ്യണം. അതിൽ പ്രത്യേകിച്ച് ഇബാദത്തിൽ സംഭവിച്ചു പോയ ഷിർക്കിൽ അല്ലേ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതാല ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിന്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. അബദ്ധങ്ങൾ സംഭവിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുക. സദഖ കൊണ്ട് ബലാഇനെ അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ചിട്ടുള്ള വലിയ ശിക്ഷയെയും ബലാഇനെയും ഒക്കെ നമ്മൾ തടുത്തു കളയുക. ദുആ കൊണ്ട് നമ്മുടെ ഖളാഇനെ തടുക്കുക. നന്നായി ദുആ ചെയ്യുക, നന്നായി ദുആ ചെയ്യുക. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, സുന്ദരമായ ദുആയാണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ കഴുകിക്കളയാനുള്ള ദുആ. തറാവീന്റെ ഇടയിൽ ദുആ ചെയ്തോ? നിസ്കാരത്തിന്റെ ശേഷം ദുആ ചെയ്തോ? സുന്നത്ത് നിസ്കാരത്തിൽ നിങ്ങൾക്ക് ഓർമ്മ വരുമ്പോ സുജൂദിൽ നിങ്ങൾ ദുആ ചെയ്തോ? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, മാപ്പ് ചെയ്യുന്നതിനെ നിനക്ക് ഇഷ്ടമാണ്, പടച്ചവനെ നീ എനിക്ക് മാപ്പ് നൽകണമേ എന്നാണ് അതിന്റെ അർത്ഥം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ പതിവാക്കുക, രാവിലെയും വൈകുന്നേരവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന അല്ലാഹുമ്മ അൻത റബ്ബി എന്ന് തുടങ്ങുന്ന ആ ദിക്റുകൾ പതിവാക്കുകയും അള്ളാഹുവിനെ റബ്ബാക്കി ജീവിക്കുകയും വേണം കേട്ടോ. അതിൽ ആദ്യത്തെ വാക്കുന്ന അള്ളാഹുമ്മ അൻത റബ്ബി, പടച്ചവനെ നീ എന്റെ റബ്ബാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനെ റബ്ബാക്കി ജീവിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കണം ഓരോ സയ്യിദുൽ ഇസ്തിഗ്ഫാറും.
അതോടൊപ്പം ഈ വ്യാപരിച്ചിരിക്കുന്ന ഈ രോഗത്തിനെതിരെ തീർച്ചയായും നാം അത് ചർച്ചാ വിഷയമാക്കേണ്ടതാണ്. അല്ലാഹുമ്മ ഇന്നി ഔദുബിക മിനൽ ബറസി വൽ ജുസാമി വൽ ജുനൂനി വമിൻ സയ്യിഇൽ അസ്ഖാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പകർച്ചവ്യാധിക്കെതിരെ മോശമായ രോഗത്തും അതേപോലെ ഭ്രാന്ത് മനുഷ്യന്റെ സമനില തെറ്റിപ്പോകുന്നത് ഇതിൽ നിന്നെല്ലാം കാവൽ തേടിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ദുആകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുസാമി വമിൻ സയ്യിഇൽ അസ്ഖാം. വെള്ളപ്പാണ്ട്, കുഷ്ഠം, സമനില തെറ്റിപ്പോകുന്നത്, മോശമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമായ ഈ പരിശുദ്ധ റമദാനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് അടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, കിഴക്കും പടിഞ്ഞാറും നിന്റേതാണ്, ആകാശവും ഭൂമിയും നിന്റേതാണ്, അധികാരം നിന്റെ കയ്യിലാണ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നീയാണ്, ഇസ്സത്ത് നൽകുന്നവനും ദില്ലത്ത് നൽകുന്നവനും നീയാണ്, ആധിപത്യം നൽകുന്നവൻ നീയാണ്, അല്ലാഹുവെ നീയാണ് മുദബ്ബിർ, നീ ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ നാഥാ. അഭിമാനത്തോടു കൂടി ഈ ദീനിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണേ നാഥാ. അല്ലാഹുവെ, ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവെ, നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് അവരെയും ഞങ്ങളെയും നീ പൊതിയണേ നാഥ. അവരുടെയും നമ്മുടെയും കബറുകൾ നീ സ്വർഗ പൂന്താപ്പാക്കി തീർക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ രോഗം എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് നീ അകറ്റിക്കളയണേ റബ്ബേ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് അവർക്ക് ആശ്വാസം നൽകണേ റബ്ബേ. അവർക്കും നമുക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം. അല്ലാഹുവേ, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ ചൊരിഞ്ഞു തരണം. യാ അർഹമർ റഹീമീൻ, യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ്, യാ അർഹമർ റഹീമീൻ, ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.